ഹായ് ചിൽഡ്രൻ, ഇന്ന് നമ്മൾ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിൽ ആണ് പഠിച്ചത്. ഇന്ന് വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമായ വുഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ആ പാസ്റ്റ് ടെൻസ് ഫോം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇറ്റ് ഈസ് യൂസ് ടു ടോക്ക് അബൌട്ട് ദ പാസ്റ്റ്. പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ടോക്ക് അബൌട്ട് ഹൈപ്പോത്തിസിസ് ആൻഡ് കണ്ടീഷണൽസ്. നമ്മൾക്ക് സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അനുമാനിക്കുന്ന ഒരു കാര്യം, ചില കണ്ടീഷനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് ഉപയോഗിക്കാം. പിന്നെ പൊളൈറ്റ്നെസ്, അതിനു വേണ്ടിയിട്ട് നല്ല മോർ പൊളൈറ്റ്നെസ്സായിട്ട് ഒരു കാര്യം ചോദിക്കുകയോ പറയുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്തരം സന്ദർഭങ്ങളിലും വുഡ് ഉപയോഗിക്കാം. ഇനി ഇത് മറ്റൊരു കാര്യത്തിലൂടെ ഉപയോഗിക്കാം. വി യൂസ് ടു ഡിസ്ക്രൈബ് പാസ്റ്റ് ബിലീഫ് എബൌട്ട് ദ ഫ്യൂച്ചർ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ച് പാസ്റ്റിലുള്ള ഒരു ബിലീഫ്. ഇപ്പോൾ പാസ്റ്റിൽ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് വിചാരിക്കുന്നു, ചിന്തിക്കുന്നു. അപ്പോൾ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? വുഡ് ഉപയോഗിക്കാം. ഇത് ഒരു മോഡൽ ഓക്സിലറി കൂടെയാണ്. ഓക്സിലറി വേർബാണ്, ഓക്സിലറി വേർബിലെ മോഡൽ ഓക്സിലറി വേർബാണ്. എന്താണ് മോഡൽ ഓക്സിലറി വേർബ് എന്നതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രതിപാദിച്ചിരുന്നു. ഇനി ഈ വുഡ് ഉപയോഗിച്ച് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഫ്യൂച്ചറിനെ പാസ്റ്റ് ബിലീഫിൽ പറയാൻ പറ്റുക എന്നുള്ളത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ തോട്ട് വി വുഡ് ബി ലേറ്റ് സോ വി വുഡ് ഹാവ് ടു ടേക്ക് ദ ട്രെയിൻ. ഒന്നുകൂടെ സെൻറ്റൻസ് ആവർത്തിക്കാം. ഐ തോട്ട് വി വുഡ് ബി ലേറ്റ് സോ വി വുഡ് ഹാവ് ടു ടേക്ക് ദ ട്രെയിൻ. ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഞങ്ങൾ ലേറ്റായി പോകുമെന്ന് ഞാൻ വിചാരിച്ചു. സോ വി വുഡ് ഹാവ് ടു ടേക്ക് ദ ട്രെയിൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രെയിൻ പിടിക്കേണ്ടതായി വന്നു, അല്ലെങ്കിൽ ട്രെയിനിൽ വരേണ്ടതായി വന്നു. ഇതാണ് ഇവിടുത്തെ അർത്ഥം. അപ്പോൾ ഇവിടുത്തെ പാസ്റ്റ് ബിലീഫാണ് എന്ത്? വുഡ് ബി ലേറ്റ്. വി വുഡ് ബി ലേറ്റ് എന്നുള്ളത് ഇവിടുത്തെ ഒരു പാസ്റ്റ് ബിലീഫാണ്. അപ്പോൾ എന്താണ് വിചാരിച്ചത്? പാസ്റ്റിൽ എന്താ നമ്മൾ വിചാരിച്ചത്? ലേറ്റായിരിക്കും, ആയിപ്പോകും, അല്ലെങ്കിൽ ലേറ്റാകും എന്നുള്ളതായിരുന്നു പാസ്റ്റിലുണ്ടായിരുന്ന ബിലീഫ്. എന്തിനെക്കുറിച്ച്? ഫീച്ചറിനെ കുറിച്ച്. ലേറ്റാകുക, താമസിക്കുക എന്ന് പറയുന്നത് ഫീച്ചറിൽ വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫീച്ചറിൽ, ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ വിചാരിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? സോ വി വുഡ് ഹാവ് ടു ടേക്ക് ദ ട്രെയിൻ. അതുകൊണ്ട് ട്രെയിൻ പിടിച്ചു പോരേണ്ടതായി വന്നു, അല്ലെങ്കിൽ ട്രെയിനിൽ വരേണ്ടതായിട്ട് വന്നു. ഇനി അടുത്തത് ടു ടോക്ക് അബൌട്ട് വാട്ട് പീപ്പിൾ വോണ്ട് ടു ഡു ഓർ വർ വില്ലിംഗ് ടു ഡു ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യുവാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, ഒരു പാസ്റ്റിൽ ചെയ്യേണ്ടതായിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് പാസ്റ്റിൽ ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് നമ്മൾക്ക് വുഡ് ഉപയോഗിക്കാം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ ഇത് വളരെ വ്യക്തമാകും. വി ഹാഡ് എ ടെറിബിൾ നൈറ്റ്, ദ ബേബി വുഡിൻ ഗോ ടു സ്ലീപ്പ്. കഴിഞ്ഞ രാത്രിയിൽ കുട്ടി ഉറങ്ങിയതേയില്ല, അതുകൊണ്ട് കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് ഏറെ ദുർഘടമായിരുന്നു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഒരു സെൻറ്റൻസ് നോക്കാം. ഡാഡ് വുഡിൻ്റ് ലെറ്റ് മീ ദ കാർ സോ വി ഹാഡ് ടു ടേക്ക് ദ ട്രെയിൻ. എന്താണ്? ഡാഡ് വുഡിൻ്റ് ലെറ്റ് മീ ദ കാർ. ഡാഡ് എനിക്ക് കാറ് തന്നതേയില്ല. സോ വി ഹാഡ് ടു ടേക്ക് ദ ട്രെയിൻ. ഞങ്ങൾക്ക് ട്രെയിൻ പിടിച്ചു പോരേണ്ടതായി വന്നു. ഇനി അടുത്തത് ടു ടോക്ക് അബൌട്ട് ടിപ്പിക്കൽ ബിഹേവിയർ. ഒരു എന്താണ് സവിശേഷമായിട്ടുള്ള കാര്യം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് എന്തുപയോഗിക്കാം? വുഡ് ഉപയോഗിക്കാം. അപ്പോൾ സവിശേഷമായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും ചെയ്യുന്ന കാര്യം, തിങ്സ് ദാറ്റ് വി ഓഫൺ ഡിഡ്. നമ്മൾ മിക്കവാറും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുക? വുഡ് ഉപയോഗിക്കുക. പാസ്റ്റിൽ നമ്മൾ സവിശേഷമായി മിക്കവാറും ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുക? വുഡ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ടിപ്പിക്കൽ ബിഹേവിയർ എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ സഹിതം വരുന്നതെന്ന് നമുക്ക് നോക്കാം. വെൻ ദ വേ ചിൽഡ്രൻ ദ യൂസ് ടു സ്പെൻഡ് ദ ഹോൾഡേയ്സ് അറ്റ് ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് അറ്റ് ദ സീ സൈഡ്. ഫസ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെയാണ് പോകുന്നത്. വെൻ ദ വേ ചിൽഡ്രൻ ദ യൂസ് ടു സ്പെൻഡ് ദ ഹോൾഡേയ്സ് അറ്റ് ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് അറ്റ് ദ സീ സൈഡ്. സീ സൈഡിൽ ഉള്ള ഞങ്ങളുടെ അമ്മുമ്മയുടെ ഭവനത്തിൽ ഞങ്ങൾ കുട്ടികളെല്ലാവരും അവരുടെ ഹോൾഡേയ്സ് സ്പെൻഡ് ചെയ്തിരുന്നു, ചിലവഴിച്ചിരുന്നു. ദേ വുഡ് ഗെറ്റ് അപ്പ് ഏർലി എവറി മോർണിംഗ് ആൻഡ് ഹാവ് എ ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ്.
ഇവിടെ ഇനിയുള്ള സെന്റൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അമ്മൂമ്മയുടെ വീട്ടിലായിരുന്ന സമയത്ത് കുട്ടികൾ എന്താണ് ചെയ്തിരുന്ന ടിപ്പിക്കൽ ബിഹേവിയർ, സവിശേഷമായിട്ടുള്ള പ്രവൃത്തികളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. പാസ്റ്റിൽ നടന്നതാണ്, അതിനെ ആണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. ദേ വുഡ് ഗെറ്റ് അപ്പ് ഏർലി എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുമായിരുന്നു. ആൻഡ് ഹാവ് എ ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, എന്നിട്ട് എന്താണ് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു. ദെൻ ദേ വുഡ് റൺ അക്രോസ് ദ റോഡ് ടു ദ ബീച്ച്, അതിനുശേഷം എന്ത് ചെയ്യും, ഞങ്ങൾ ബീച്ചിലേക്ക് റോഡിലൂടെ ഓടുമായിരുന്നു. ഇവിടെ ടിപ്പിക്കൽ ബിഹേവിയർ എന്ന് പറയുന്ന ഭാഗം ഇത്ര മാത്രമാണ്. ദേ വുഡ് ഗെറ്റ് അപ്പ് ഏർലി എവറി മോർണിംഗ് ആൻഡ് ഹാവ് എ ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുമായിരുന്നു, എന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുമായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും, രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു. ദെൻ ദേ വുഡ് റൺ അക്രോസ് ദ റോഡ് ടു ദ ബീച്ച്, അതിനുശേഷം ഞങ്ങൾ എന്താണ് ബീച്ചിലേക്ക് ഞങ്ങളെല്ലാവരും ഓടുമായിരുന്നു. ഇതാണ് ഒരു ടിപ്പിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ട് സവിശേഷമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ പാസ്റ്റിൽ സവിശേഷമായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുവാനായിട്ട് നമ്മൾക്ക് വുഡ് ഉപയോഗിക്കാം. ഇനി ചിലപ്പോൾ ചില പൊളൈറ്റ് റിക്വസ്റ്റുകളുണ്ട്. പൊളൈറ്റ് റിക്വസ്റ്റ് വരുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ വുഡ് വില്ല് ഉപയോഗിക്കും, വുഡ് ഉപയോഗിക്കും. വുഡ് ഉപയോഗിച്ച് നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. വുഡ് യു പ്ലീസ് ബി ക്വയറ്റ്, നിങ്ങൾക്കൊന്ന് ശാന്തമായി ഇരിക്കാമോ. പ്രത്യേകിച്ച് വുഡ് നമ്മൾ വളരെ പൊളൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് ടീച്ചേഴ്സ്, റെസ്പെക്റ്റ്ഫുൾ പേഴ്സൺസിൻ്റെ അടുത്താണ് നമ്മൾ ഈ വുഡ് ഉപയോഗിക്കുന്നത്. വുഡും കുഡും അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം കുഡിനെ കുറിച്ച്. വുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും റെസ്പെക്റ്റ്ഫുൾ പേഴ്സണാലിറ്റീസിൻ്റെ അടുത്താണ് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ പാരൻസ്, ടീച്ചേഴ്സ്, അതുപോലെയുള്ള റെസ്പെക്റ്റ് ചെയ്യേണ്ടുന്ന ആൾക്കാരുടെ അടുത്തുള്ള ആ സംഭാഷണത്തിലാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുക. വുഡ് യു പ്ലീസ് ബി ക്വയറ്റ്, നിങ്ങൾക്ക് ശാന്തരായിട്ട് നിന്നിരിക്കാമോ. അല്ലാതെയും ഉപയോഗിക്കാം, പ്രത്യേകിച്ച് നമ്മൾ പൊളൈറ്റ് റിക്വസ്റ്റ് നടത്തുന്നത് അങ്ങനെയാണ്. വുഡ് യു പ്ലീസ് ഗീവ് മി ദ പെൻ, നിങ്ങൾക്ക് ആ പേനയും തരാമോ. ഇനി അടുത്ത ഒരു സെൻറ്റൻസ്, ഡാൻ വുഡ് ഹെൽപ്പ് യു ഇഫ് യു ആസ്ക്ഡ് ഹിം, എന്താണ് ഡാൻ വുഡ് ഹെൽപ്പ് യു ഇഫ് യു ആസ്ക്ഡ് ഹിം, നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ, ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഡാൻ നിങ്ങളെ സഹായിച്ചേനെ, സഹായിക്കുമായിരുന്നു എന്നാണ് ആ സെൻറ്റൻസിൽ പറയുന്നത്. അപ്പോൾ ഇത് പൊളൈറ്റായിട്ടാണ് ഇത് പറയുന്നത്, പൊളൈറ്റ് റിക്വസ്റ്റിൽ വരുന്നതാണ്. ഡാൻ വുഡ് ഹെൽപ്പ് യു, നിങ്ങളെ ഡാൻ സഹായിച്ചേനെ, സഹായിക്കുമായിരുന്നു ഇഫ് യു ആസ്ക്ഡ് ഹിം, നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ. ഇതൊരു പൊളൈറ്റായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ആ സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യപ്പെട്ടത്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്നു ടു മേക്ക് ഹൈപ്പോത്തിസിസ് ആൻഡ് കണ്ടീഷണൽസ്, നമ്മൾ ഒരു ഇമാജിൻ, ഒരു സിറ്റുവേഷനെ കുറിച്ച് ഇമാജിൻ ചെയ്യുന്ന സന്ദർഭത്തിൽ ആണ്, അതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഒരു അനുമാനം അല്ലെങ്കിൽ ഒരു സങ്കല്പം, ഒരു ഊഹം, ഹൈപ്പോത്തിസിസ് ആൻഡ് കണ്ടീഷണൽസ് എന്ന ഭാഗത്ത് വരുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ഇറ്റ് വുഡ് ബി വെരി എക്സ്പെൻസീവ് ടു സ്റ്റേ ഇൻ എ ഹോട്ടൽ, ഒരു ഹോട്ടലിൽ താമസിക്കുക എന്നത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇറ്റ് വുഡ് ബി വെരി എക്സ്പെൻസീവ് ടു സ്റ്റേ ഇൻ ഹോട്ടൽ, ഹോട്ടലിൽ താമസിക്കുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതൊരു നമ്മളുടെ ഇമാജിനേഷനാണ്, ഒരു നമ്മളുടെ ഒരു കണ്ടീഷനാണിത്. എന്താ ഹോട്ടലിൽ താമസിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ചിലവേറിയൊരു കാര്യമാണ് എന്നുള്ളത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഐ വുഡ് ഗീവ് യു മൈ കാർ ബട്ട് മൈ വൈഫ് ഹാസ് ടു ഗോ ഫോർ എ ട്രിപ്പ്, ഞാൻ എൻ്റെ കാർ നിനക്ക് തന്നേനെ, തരുമായിരുന്നു, ബട്ട് മൈ വൈഫ് ഹാസ് ടു ഗോ ഫോർ എ ട്രിപ്പ്, പക്ഷേ എൻ്റെ വൈഫിന് ഒരു ട്രിപ്പിന് പോകേണ്ടതായിട്ടുണ്ട്, അല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കാറ് നിനക്ക് തന്നേനെ. ഇതാണ് ഒരു എന്താണ് കണ്ടീഷനാണ്. ഐ വുഡ് ഗീവ് യു മൈ കാർ, ഞാൻ എൻ്റെ കാറ് നിനക്ക് തന്നേനെ, പക്ഷെ തരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെയുണ്ട്. എന്താണത്? മൈ വൈഫ് ഹാസ് ടു ഗോ ഫോർ എ ട്രിപ്പ്, എൻ്റെ വൈഫിന് ഒരു ട്രിപ്പിന് പോകേണ്ടതായിട്ടുണ്ട്, അത് അല്ലെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ കാറ് തന്നേനെ. ഇനി ഒരു കണ്ടീഷണൽ മറ്റൊരു ഒരെണ്ണം എങ്ങനെയാണെന്ന് നോക്കാം. ഐ വുഡ് ഗീവ് ഹെർ എ കോൾ ഇഫ് ഐ കുഡ് ഫൈൻഡ് ഹർ നമ്പർ, ഇത് നമ്മൾ വില്ലിലും ഈ സെയിം സെൻറ്റൻസ് ഉപയോഗിച്ചതാണ്, അത് വില്ല് മാറ്റി നമ്മൾ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഐ വുഡ് ഗീവ് ഹെർ എ കോൾ ഇഫ് ഐ കുഡ് ഫൈൻഡ് ഹർ നമ്പർ, ഞാൻ അവളെ വിളിക്കുമായിരുന്നു, വിളിച്ചേനെ, എങ്ങനെയാണെങ്കിൽ എനിക്ക് അവളുടെ നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ വിളിച്ചേനെ. അപ്പോൾ നമ്പർ ഇട്ട് കണ്ടെത്തിയതുമില്ല, ഞാനിട്ട് വിളിച്ചതുമില്ല, ഒരു കണ്ടീഷനിലാണിത്.
അതുണ്ടായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ സംഭവിച്ചേനെ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് പറയുന്ന രീതി. ഐ വുഡ് ഗീവ് ഹെർ എ കോൾ ഇഫ് ഐ കുഡ് ഫൈൻഡ് എ നമ്പർ. അവളുടെ നമ്പർ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ വിളിച്ചേനെ. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ബൈ എ ന്യൂ കാർ. എനിക്ക് പണമുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു കാർ വാങ്ങിയേനെ. ഇതും ഒരു കണ്ടീഷനാണ്, ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്തേനെ. ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ബൈ എ ന്യൂ കാർ. എനിക്ക് പണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ കാർ വാങ്ങിയേനെ. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. യു വുഡ് ലൂസ് വെയ്റ്റ് ഇഫ് യു ടുക്ക് മോർ എക്സസൈസ്. യു വുഡ് ലൂസ് വെയ്റ്റ് ഇഫ് യു ടുക്ക് മോർ എക്സസൈസ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? യു വുഡ് ലൂസ് വെയ്റ്റ് ഇഫ് യു ടുക്ക് മോർ എക്സസൈസ്. നീ കൂടുതൽ എക്സസൈസ് എടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്? നിൻ്റെ വെയ്റ്റ് നഷ്ടമാകുമായിരുന്നു. അപ്പോൾ യു വുഡ് ലൂസ് വെയ്റ്റ്, നിനക്ക് നിൻ്റെ വെയ്റ്റ് നഷ്ടമായേനെ, ഇഫ് യു ടുക്ക് മോർ എക്സസൈസ്. നീ കൂടുതൽ എക്സസൈസ് എടുത്തിരുന്നെങ്കിൽ നിനക്ക് വെയ്റ്റ് നഷ്ടമായേനെ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾക്ക് വില്ലിൽ പഠിച്ചുപോലുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ഹൈപ്പോത്തിസിസ് ആൻഡ് കണ്ടീഷണൽസ്, പൊളൈറ്റ് റിക്വസ്റ്റ്, വാണ്ടഡ് ടു ഡു ദ തിങ്സ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് എന്തുപയോഗിക്കാം? വുഡ് ഉപയോഗിക്കാം. ഇതാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.